ഓം ശാന്തി. അതിപ്രിയനായ ശിവബാബയുടെ മഹാവാക്യങ്ങൾ കേൾക്കാം. ബാബ പറയുകയാണ്, മധുരമായ സന്താനങ്ങളെ, ഇപ്പോൾ നിങ്ങൾ ബാബയുടെ ദൃഷ്ടിയിലൂടെ സംതൃപ്തരായി മാറുന്നു. സംതൃപ്തരാവുക അർത്ഥം സ്വർഗത്തിൻ്റെ അധികാരിയായി മാറുക. മുരളിയിലെ ചോദ്യം, മറ്റെല്ലാ കൂട്ടുകെട്ടും ഉപേക്ഷിച്ച് ഒരേയൊരു കൂട്ടുകെട്ടിൽ ഇരിക്കും, ഈ ഒരു നിർദ്ദേശം ആരാണ് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത്? ഉത്തരം, ആരുടെ ബുദ്ധിയിലാണോ ലക്ഷ്യം ക്ലിയറായിട്ടുള്ളത്. നിങ്ങളുടെ ലക്ഷ്യം മുക്തിധാമത്തിൽ പോവുക എന്നതാണ്. അതിനുവേണ്ടി ശരീരത്തിൽ നിന്നും ബുദ്ധിയോഗം മാറ്റേണ്ടതുണ്ട്. ശബ്ദത്തിൽ നിന്നും ചലനത്തിൽ നിന്നും ഉപരിയായി ശാന്തിയിലിരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ശാന്തി അഥവാ നിർവാണത്തിൽ പോകണം. മുരളിയിലെ ഗീതം, ഈയാം പാറ്റകൾ എന്തുകൊണ്ട് ആഹൂതിയാകുന്നില്ല? ധാരണയിൽ ഒന്നാമത്തെ പോയിൻ്റ്, തൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്ത് ശാന്തിയുടെ അനുഭവം ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ശബ്ദത്തിനുപരി നിർവാണധാമത്തിൽ പോകുന്നതിൻ്റെ സമയമാണ്. രണ്ടാമത്തെ പോയിൻ്റ്, സുഖദാതാവിൻ്റെ കുട്ടികളായ നമ്മൾ എല്ലാവർക്കും സുഖം നൽകണം, ആർക്കും ദുഃഖം കൊടുക്കരുത്, സത്യമായ പുഷ്പമായി മാറണം, ദിവ്യഗുണങ്ങളുടെ സുഗന്ധം നിറഞ്ഞവരായി തീരുക, മുള്ളുകളെ പുഷ്പങ്ങളാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. ഇന്നത്തെ വരദാനം, സർവശക്തികളാലും സമ്പന്നരായി ഓരോ ശക്തികളെയും കാര്യത്തിൽ ഉപയോഗിക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കൂ. സർവശക്തികളാലും സമ്പന്നരായ കുട്ടികൾ തന്നെയാണ് മാസ്റ്റർ സർവശക്തിവാൻ. അഥവാ ഏതെങ്കിലും ശക്തി ആവശ്യ സമയത്ത് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് പറയില്ല. ഒരു ശക്തി പോലും കുറവാണെങ്കിൽ ആവശ്യ സമയത്ത് വഞ്ചിക്കപ്പെടും, തോറ്റുപോകും. എൻ്റെ അടുക്കൽ സർവശക്തികളുണ്ട്, ഒരു ശക്തി കുറഞ്ഞാൽ എന്താ കാര്യം, ഇങ്ങനെ ചിന്തിക്കരുത്. ഒന്നിൽ തന്നെയാണ് കാര്യമുള്ളത്, ഒന്ന് തന്നെയാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. അതിനാൽ ഒരു ശക്തിയുടെ പോലും കുറവുണ്ടാകരുത്. മാത്രമല്ല, സമയത്ത് ആ ശക്തികളെ ഉപയോഗിക്കുകയും വേണം. അപ്പോൾ പറയാം, മാസ്റ്റർ സർവശക്തിവാൻ. ഇന്നത്തെ സ്ലോഗൻ, പ്രാപ്തികളെ മറക്കുക തന്നെയാണ് ക്ഷീണിക്കുക. അതിനാൽ പ്രാപ്തികളെ സദാ കൂടെ വയ്ക്കൂ. സദാ നമ്മൾ ബാബയിൽ നിന്ന് ലഭിച്ച പ്രാപ്തികളെ കണ്ടുകൊണ്ടേയിരിക്കണം. ഇന്നത്തെ സമ്മാനം, ഞാൻ മാസ്റ്റർ സർവശക്തിവാനായ ആത്മാവാണ്. ഞാൻ ആത്മ ശിരോമധ്യത്തിൽ ശക്തിയുടെ പ്രകാശസ്തംഭമായി സ്ഥിതി ചെയ്യുന്നു. ആത്മാവായ ഞാൻ ശക്തിസ്വരൂപമാണ്. സർവശക്തിവാനായ ശിവബാബയുടെ അതിപ്രിയ സന്താനമാണ് ഞാൻ. ആത്മാവായ എന്നെ പോലെ ശിവബാബയും സ്വയം പ്രകാശിക്കുന്ന ജ്യോതിസ്വരൂപനാണ്. ആ പരം ജ്യോതിയിൽ നിന്നും സർവശക്തികളുടെ പ്രകാശം ആത്മാവായനിൽ നിറയുന്നു. ഞാൻ ആത്മ മാസ്റ്റർ സർവശക്തിവാനായി മാറുന്നു. ഈ ശക്തിശാലി പ്രകാശം ശിരസിലൂടെ മുഴുവൻ ശരീരത്തിലേക്കും വ്യാപിക്കുന്നു. കർമ്മേന്ദ്രിയങ്ങളും ശക്തിശാലിയായി മാറുന്നു. അന്തരീക്ഷത്തിലേക്കും ഈ ശക്തിശാലി പ്രകാശം വ്യാപിച്ച് അന്തരീക്ഷവും ശക്തിശാലിയായി മാറുന്നു. ഞാൻ ആത്മാവ് ചൈതന്യ ലൈറ്റ് ഹൗസും മൈറ്റ് ഹൗസുമായി മാറി എല്ലാ ആത്മനക്ഷത്രങ്ങളിലേക്കും ഈ സർവശക്തികളുടെ പ്രകാശം ചൊരിയുന്നു. ദുർബലരായ ആത്മാക്കളെ ശക്തിശാലിയാക്കി മാറ്റുന്നു. ഈ രീതിയിൽ ശിവബാബയുടെ ഓർമ്മയിലിരിക്കാം. ഓം ശാന്തി.